ഹായ് ഫ്രണ്ട്സ്. നമ്മളെല്ലാവരും ഒരുപാട് സ്ക്രീൻ ലോക്സ് യൂസ് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാറ്റേൺ ലോക്ക്, പിൻ, പാസ്വേഡ് അതുപോലുള്ള സ്ക്രീൻ ലോക്കാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് അതിലും വ്യത്യസ്തമായ ഒരു സ്ക്രീൻ ലോക്ക് ആപ്പാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത്. ആപ്പിൻ്റെ പേരാണ് ഗെസ്റ്റർ ലോക്ക്. ഇപ്പോൾ എൻ്റെ സ്ക്രീൻ ലോക്കായി കിടക്കുകയാണ്. ഡ്രോ ടു അൺലോക്ക് എന്ന് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് വെച്ചാലും അൺലോക്ക് ആവില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡ്രോ ചെയ്താൽ മാത്രമേ ഇത് അൺലോക്ക് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ എ എന്ന അക്ഷരമാണ് ഡ്രോ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, അതായത് അൺലോക്കിന് വേണ്ടി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അൺലോക്ക് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഗെസ്റ്റർ ലോക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അതിൽ ഫസ്റ്റ് തന്നെ ഇനേബിൾ കൊടുക്കുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഗെസ്റ്റർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു സ്ക്രീൻ കാണാം. ഡ്രോ കറണ്ട് ഗെസ്റ്റർ, അതായത് ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഗെസ്റ്റർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ക്രിയേറ്റ് അല്ലെങ്കിൽ ഒരു ഡ്രോയ ഗെസ്റ്റർ എങ്ങനെ ആയിരിക്കും. ഞാൻ എൻ്റെ ആദ്യത്തേത് ഡ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രിയേറ്റ് ന്യൂ ഗെസ്റ്റർ, നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരിക, ക്രിയേറ്റ് ന്യൂ ഗെസ്റ്റർ. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ന്യൂ ഗെസ്റ്ററിൽ ഇപ്പോൾ ആ എന്നാണ് ഡ്രോ ചെയ്തത്. അത് തന്നെ നിങ്ങൾ വീണ്ടും ഡ്രോ ചെയ്യുക. ഇപ്പോൾ ഡ്രോ ചെയ്ത് അതിൻ്റെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡ്രോ ചെയ്യുന്നത് മറ്റാരും കാണാണ്ടിരിക്കുക, ഇൻവിസിബിൾ ഗെസ്റ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഡ്രോ ചെയ്യുന്നത് മറ്റാർക്കും കാണാൻ സാധിക്കില്ല. നിങ്ങളുടെ ഗെസ്റ്റർ മറന്നു പോയാൽ തന്നെ നിങ്ങൾക്ക് അതിലൊരു റിക്കവറി പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരു 8 പാസ്വേഡ് ലെങ്ത് ഉള്ള ഒരു പാസ്വേഡാണ് ഇട്ടിരിക്കുന്നത്. 8 ഞാനൊരു 8 നമ്പറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ 4 5 അങ്ങനെ 6 7 8 ലെങ്ത് ഉള്ള പാസ്വേഡ് വരെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഗാലറിയിൽ പോയിട്ട് നിങ്ങളുടെ പിക്ചറോ ഇല്ല മറ്റു പിക്ചറുകളോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇടാം. മാത്രമല്ല നിങ്ങൾക്ക് ലൈവ് വാൾപേപ്പർ ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലോക്കായിരിക്കുന്ന സമയത്ത് നിങ്ങൾ മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അൺടിക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ലോക്കാവുന്ന ഡിലേ ടൈമും അതുപോലെ സ്ക്രീൻ ഓഫിൻ്റെ ടൈമും ഇതെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് ഇതിൻ്റെ സെറ്റിങ്സിലുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.